ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബ്രേവതി, ഇത് നിങ്ങളുടെ സ്വന്തം മലു ടോക്സ്. കേരളത്തിലടക്കം സ്കൂളുകൾ 15 തന്നെ തുറക്കാം. മാർഗരേഖ പുറത്തിറക്കിയിട്ടുണ്ട് കേന്ദ്രം. അറിഞ്ഞിരിക്കേണ്ട 15 കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 15 മാർഗരേഖകളും ഞാൻ ഇവിടെ പറയാൻ പോവുകയാണ്. കേരളത്തിൽ നമ്മുടെ സർക്കാർ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. എന്നാലും മാർഗരേഖ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ആദ്യത്തത്, സ്കൂൾ പ്രവൃത്തി സമയങ്ങളിൽ മുഴുവൻ വൈദ്യസഹായം ലഭ്യമാക്കണം. സ്കൂളിലോ തൊട്ടടുത്തോ പ്രവൃത്തി സമയത്ത് അടിയന്തര വൈദ്യസഹായം വേണ്ടി വന്നാൽ അതിന് വേണ്ട സൗകര്യം ഒരുക്കണം. 2, സ്കൂളുകൾ തുറന്ന ശേഷം കുട്ടികൾ ക്ലാസ്സിൽ വരാൻ നിർബന്ധിക്കരുത്. മാതാപിതാക്കളുടെ സമ്മതത്തോടെ ആകണം കുട്ടികൾ സ്കൂളിൽ വരേണ്ടത്. 3, അടുത്തിരിക്കുന്നത് ഒഴിവാക്കാനായി ക്ലാസ്സിലെ ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കണം, അതായത് സ്പേസ് ഇട്ട് കൊടുക്കണം കുട്ടികൾക്ക്. 4, വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കം എല്ലാവരും മാസ്ക് ധരിക്കണം. പൊതുപരിപാടികൾ സ്കൂളിൽ സംഘടിപ്പിക്കരുത്. 5, വീട്ടിലിരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ അനുവദിക്കണം അതിന്. 6, എന്നാൽ പിന്നെ എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കും. 6, വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം നൽകണം. കുട്ടികളുടെ ആരോഗ്യം കണക്കിലെടുത്ത് എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പാകം ചെയ്ത ഉച്ചഭക്ഷണം വിതരണം ചെയ്യണം. അല്ലെങ്കിൽ അതിന് തത്തുല്യമായ സാമ്പത്തിക സഹായം സ്കൂളുകൾക്ക് നൽകണമെന്നും കേന്ദ്രം ആവശ്യപ്പെടുന്നു. 7, അറ്റൻഡൻസിൻ്റെ കാര്യത്തിൽ കടുംപിടുത്തം പാടില്ല. സിക്ക് ലീവിൻ്റെ കാര്യത്തിലും വ്യക്തത വരുത്തണം. 8, വിദ്യാർത്ഥികൾക്ക് പുതിയ അധ്യയനകാലത്തെ പരീക്ഷകൾ, ഇടവേളകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് വിശദീകരിച്ച് കൊടുക്കണം. 9, സ്കൂൾ തുറക്കുന്നതിന് മുൻപ് എല്ലാ കുട്ടികളുടെയും പക്കൽ ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാവണമെന്ന് ഉറപ്പുവരുത്തണം. എപ്പോഴാണോ ഇതൊക്കെ കിട്ടാൻ പോണത്. ഇനി 10, കൃത്യമായ ഇടവേളകളിൽ വിദ്യാർത്ഥികളും അധ്യാപകരിലും മെഡിക്കൽ ചെക്കപ്പ് നടത്തണം. 11, സ്കൂൾ തുറക്കും മുൻപ് എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരുടെയും ആരോഗ്യസ്ഥിതി എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കണം. 12, രോഗബാധിതരായ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും വീട്ടിലിരിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. 13, കോവിഡ് കേസ് ഉണ്ടെന്ന് തോന്നിയാൽ സർക്കാർ വ്യക്തമാക്കിയ പ്രോട്ടോകോൾ പ്രകാരം നടപടിയെടുക്കണം. 14, വീടില്ലാത്ത ഇതര സംസ്ഥാനങ്ങളിൽ നിന്നോ രാജ്യങ്ങളിൽ നിന്നോ വന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ പ്രാധാന്യത്തോടെ പരിഗണിക്കണം. 15, ശാരീരികമായ അവശത അനുഭവിക്കുന്നവർ, കോവിഡ് ബാധ സ്ഥിരീകരിച്ചവർ എന്നിവരുടെ കാര്യം പ്രാധാന്യത്തോടെ പരിഗണിക്കണം. ഇത്രയുമാണ് മെയിൻ മാർഗനിർദ്ദേശങ്ങൾ. ഇനി ഇതൊക്കെ ഇവർ എങ്ങനെ പാലിക്കും, എന്തൊക്കെയാണ് ഉണ്ടാവുക, അഥവാ സ്കൂൾ തുറക്കേണ്ടി വന്നാൽ എനിക്കറിയില്ല. ഞാൻ ഇന്ത്യയുടെ മൊത്തം കാര്യം പറയണത്, നമ്മുടെ കേരളത്തിൻ്റെ കാര്യം ഇപ്പം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനിക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് എനിക്ക് ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതിന് മുന്നേ തന്നെ ഈ പോസ്റ്റിന് വന്ന കമൻസിനെ കുറിച്ചും എനിക്ക് വായിക്കണമെന്നുണ്ട്. കമൻസിനകത്ത് 80% പേരും കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളിലേക്ക് അയക്കില്ല, സ്കൂൾ അവിടെ ഇരിക്കട്ടെ, ഒരു കുഴപ്പമില്ല, ഒരു വർഷം പോയാലും കുഴപ്പമില്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവനാണ് വലുത് എന്ന് പറഞ്ഞാണ് 99% ആൾക്കാരും സ്കൂൾ തുറക്കണ്ട എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. അയ്യോ പറ്റില്ല, കുട്ടികളുടെ അധ്യയന വർഷം പോയാലും കുഴപ്പമില്ല, അതിപ്പോൾ എന്തായാലും പോയിരിക്കുകയാണ്, വീട്ടിൽ പിള്ളേർ വീട്ടിലിരുന്ന് പഠിച്ചോളും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം പുതിയ വീഡിയോ വരേക്കും ബൈ.